ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിക്കാം ദൈവഭക്തനെ പരദൂഷണം ഒരു രീതിയിലും ഏശുകയില്ല പ്രഭാഷണ പുസ്തകങ്ങൾ വായനയാണ് ഇരുപത്തെട്ടാം അദ്ധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനമാണ് ദൈവഭക്തൻ്റെ മേൽ പരദൂഷണത്തിന് അവകാശമില്ല എന്നുള്ളത് നമുക്ക് നോക്കുക നിനക്ക് നീ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ നിൻ്റെ മനസ്സിൽ നീരസം തോന്നുന്നുണ്ടോ എന്ന് നീ തന്നെ പരിശോധിച്ച് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും നിനക്കെതിരെ ഇല്ലാത്തവ കെട്ടിച്ചമച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ നിന്നെ ശപിക്കുന്ന രീതിയിൽ സംസാരിച്ചാലും നീ ഭയപ്പെടേണ്ടതില്ല നീ ഇങ്ങനെ ചിന്തിക്കുക ഞാൻ ഇതിനേക്കാൾ മോശമായ കാര്യങ്ങൾ കേൾക്കാൻ അർഹനാണ് എൻ്റെ രക്ഷകനായ ഈശോയെ വ്യഭിചാരിയെന്നും മദ്യപാനിയെന്നും കള്ളനെന്നും ഭ്രാന്തനെന്നും എല്ലാം വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക ദാവീദ് ഒരിക്കൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ഒരാൾ വളരെ മോശമായ വാക്കുകളാൽ കളിയാക്കുകയും അപലപിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ദൈവമറിയാതെ അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുകയില്ല എന്നാൽ ഞാൻ അയാളോട് ചണ്ട കൂടാൻ പോയിട്ട് കാര്യം നിൻ്റെയും മനോഭാവം ഇതുതന്നെ ആയിരിക്കണം നീ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ പുറമേ നിന്ന് ആളിക്കത്തി നിൻ്റെ നേരെ വരുന്ന പരദൂഷണാഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല ക്രിസ്തീയ ആത്മീയതയെ വളർന്ന വ്യക്തി പരദൂഷണത്തെ ഭയക്കുന്നില്ല അതെല്ലാം വെറുതെ പറന്നു പറന്നു പോകുന്ന കനം കുറഞ്ഞ വാക്കുകളായാണ് ആ വ്യക്തി കണക്കാക്കുക മൂന്ന് രീതിയിൽ നിനക്ക് നിന്നെ തന്നെ പരിശോധിക്കാൻ പറ്റും നിൻ്റെ മനസ്സിനെ മുറിപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിനക്ക് മൗനം ഭജിക്കാൻ പറ്റുന്നുണ്ടോ നിന്നെ തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിൻ്റെ ഉള്ളിൽ നിനക്ക് നീ കേട്ട ആ ദൂഷണങ്ങളെക്കുറിച്ച് ക്ഷോഭം തോന്നുന്നുണ്ടോ എന്നത് പുറമേ നീ കോപിക്കുന്നില്ലെങ്കിലും നിൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക മനുഷ്യരുടെ നാവിൽ നീ നിൻ്റെ മഹത്വം കാണാൻ ശ്രമിക്കേണ്ടതില്ല അവർ സ്തുതിച്ചെന്നിരിക്കും നിന്നിച്ചെന്നിരിക്കും അവരുടെ സ്തുതിപ്പോ നിന്നിപ്പോ ഒന്നും നിൻ്റെ വ്യക്തിത്വത്തെ മാറ്റുന്നില്ല നീ ആരാണെന്ന് നിനക്കറിയാം നീ നിന്നെ തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ സത്യത്തിൻ്റെ അംശമുണ്ടോയെന്ന് അങ്ങനെയെങ്കിൽ നീ നിന്നെ തന്നെ തിരുത്താൻ ശ്രമിക്കുക പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ വചനം ഓർക്കുക ദേവഭക്തന് പരദൂഷ്ണം ഒരു രീതിയിലും യേശുകയില്ല എന്നുള്ളത് മനുഷ്യരുടെ അഭിനന്ദനങ്ങളും കുറ്റമിതികളും സ്വാഭാവികമായും നിന്നെ അസ്വസ്ഥനാക്കാൻ സാധ്യതയുണ്ട് മനുഷ്യരുടെ അഭിനന്ദനങ്ങളും അപലപനങ്ങളും കടന്നുപോകുന്ന പോകുന്ന നിഴലും ധൂമവുമാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക പരദൂഷണം കേൾക്കേണ്ടി വരുമ്പോൾ നീ ചിന്തിക്കേണ്ടത് നിനക്ക് നിന്നെ തന്നെ എളിമപ്പെടുത്താനുള്ള അവസരം കിട്ടിയെന്നാണ് അപ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചാലോ കർത്താവായ ഈശോയെ മറ്റുള്ളവരാൽ മനപൂർവ്വം അവഗണിക്കപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും ആനന്ദിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ